ഹായ് ഹലോ, ഹൗ ആർ യു ഫ്രണ്ട്സ്? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ തുടങ്ങിയല്ലേ, എല്ലാവരും പൂക്കളിടുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓണവിഭവങ്ങളുടെ തിരക്കായിരിക്കും. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള പച്ചടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ അതിനായിട്ട് എടുത്തിട്ടുള്ള രണ്ട് ബീട്രൂട്ടാണ്. നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അത് ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഫുള്ള് ചീവിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി എളുപ്പമാണ്. പക്ഷേ എനിക്ക് ആ ഗ്രേറ്റ് ചെയ്ത നീളത്തിൽ കിടക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് വേവിച്ചെടുക്കണം. അതിനാവശ്യമായിട്ട് അത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാനുള്ള കൂടിയാണ്. അപ്പം പാകത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇത് പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോകുന്നൊരു സംഭവമാണ്. അധികം വെള്ളം ഒഴിക്കണം. നമുക്ക് അടിയിലൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി അത് മിക്സ് ചെയ്തിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം. നമുക്കിനി ഈ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലാവശ്യമുള്ള തേങ്ങ അരച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങ, അതുപോലെ തന്നെ രണ്ട് പച്ചമുളക്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ചുവന്നുള്ളിയാണെങ്കിൽ രണ്ടോ മൂന്നോ ചുവന്നുള്ളി. ഞാനിപ്പോൾ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ സവാളയുടെ രണ്ട് ഒരു കാൽ ഭാഗമാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ജീരകം, നല്ല ജീരകം ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഇത് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മളിടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഒന്നാമത്തെ ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്, അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നല്ല അതിൻ്റെ കളറൊക്കെ അതേ നല്ല പുറത്തേക്ക് വന്ന് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ്. നമ്മളെല്ലാ ഭാഗവും ഒരുപോലെ വെന്തിട്ടുണ്ടോയെന്നൊക്കെ നോക്കിയതാണ്. എല്ലാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി വെള്ളം ഒഴിച്ചിട്ടൊന്നും അരയ്ക്കരുത്. ഇത്തിരി കട്ടിയിൽ തന്നെ അരച്ചെടുക്കണം. എന്നാലാണ് നമുക്കിതിൽ ഇനി തൈരൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റേതായ പാകത്തിന് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിരിക്കുകയാണ്. ഒരുമാതിരി ഡ്രൈ പോലെ തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഇനി നന്നായി നമ്മുടെ അരപ്പൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇനിയാണ് നമ്മുടെ അടുത്ത തൈരിൻ്റെ പരിപാടിയൊക്കെ വരാൻ പോകുന്നത്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ഓണസദ്യയുടെ ഇലയിൽ ഈ ഒരു ഐറ്റം കണ്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണല്ലേ. എപ്പോഴും ആ ഒരു കളർഫുള്ളാവണമെങ്കിൽ നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ചടിയും കൂടി വേണം. അപ്പം നമുക്കിനി തൈര് ആ മിക്സിയിൽ തന്നെ അരച്ചിട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ കഴുകാതെ ആ തേങ്ങ അങ്ങോട്ട് ഫുള്ള് പോന്നോട്ടെ എന്ന് വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ അവിടെ ചേർക്കുന്നത്. നമുക്ക് കുറച്ച് എമൗണ്ട് അല്ലേ ഉള്ളൂ, 2 ബീട്രൂട്ട് അല്ലേ ഉള്ളൂ. അതിനനുസരിച്ച് ഞാൻ 1 കപ്പ് തേങ്ങയ്ക്കല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തൈര് നന്നായി ആ മിക്സിയിലിട്ട് അടിച്ച് അപ്പോൾ ആ തേങ്ങയുടെ എല്ലാ അംശമൊക്കെ അതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഫുള്ള് ക്ലീനായി കിട്ടി. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ തൈര് അടിച്ചൊഴിക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ മിസ്സായി പോയി, അതുകൊണ്ടാണ് ഞാൻ അവസാനം മാത്രം കാണിക്കുന്നത്. നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നായി തിളക്കരുത്. തിളച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും, പിരിഞ്ഞ പോലത്തെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ തൈര് ചേർത്തിട്ട് നന്നായി ഇളക്കി ജസ്റ്റ് ചൂടാക്കിയാൽ മതി. അടിയിൽ നിന്ന് ചെറിയൊരു ഇതൊക്കെ ഇങ്ങനെ പോള പോലെ വരുമ്പോഴത്തേനും നമ്മൾ ഓഫ് ചെയ്യും. ഞാൻ നോക്കിയപ്പം ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പത്തിരി കുറവായിരുന്നു. അതുകൊണ്ടാണ് ഉപ്പ് നന്നായി ഉപ്പ് പാകത്തിന് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. ഞാൻ ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിക്കാം. കടുകൊക്കെ ഇപ്പോൾ ഇത് നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടായ പച്ചമുളകിനെ ചേർത്തെടുക്കാം. 2 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ പച്ചമുളകിനെ ചേർത്തെടുക്കുന്നത്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കാം. ഒട്ടും പിശുക്കില്ലാതെ തന്നെ കറിവേപ്പില ചേർത്തെടുക്കാം. കാരണം നമ്മുടെ ഏറ്റവും ഹെൽത്തിന് നല്ലൊരു സംഭവമാണല്ലോ കറിവേപ്പില. ക്യാൻസറിനെ പോലും തടുത്തെടുക്കും എന്നാണ് പറയുന്നത് കറിവേപ്പില ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പം നമുക്ക് കറിവേപ്പില അതേ പിശുക്കില്ലാതെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പച്ചടിയിലേക്ക് ഒഴിച്ച് ഭംഗിയാക്കി എടുക്കാം. ഇപ്പോഴാണ് പച്ചടിക്ക് ഒരു അതിൻ്റേതായ ഒരു ഭംഗി വന്നത്, ലുക്ക് കിട്ടിയത്.
അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ പച്ചടി ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.